അജ്മീർ ഖാജയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയോ? ഒരുപാട് ആളുകളെ, 2000, 3000, 4000 ഒക്കെ ആളുകളെ ആയിരുന്നു ഒരൊറ്റ പ്രഭാഷണം കൊണ്ട് മാറ്റിയിരുന്നത്. നാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബോംബ് പൊട്ടിച്ചോ? ഇല്ല, ഒരു പടക്കം പോലും പൊട്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ രാജ്യത്ത് ഒരാൾക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത ആളാണ് ഖാജാ തങ്ങൾ. മുസ്ലിമീങ്ങൾക്ക് ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയിക്കുന്ന ഭരണകൂടമടക്കം, അവരടക്കം ഭരണകസേരയിൽ കയറിയിരിക്കുന്നതിന് മുമ്പ് അജ്മീർ പോയി സിയാറത്ത് ചെയ്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷയിലുള്ള സിയാറത്ത്, അവിടെ ഒന്ന് സന്ദർശനം നടത്തി. അവരുടെ ഭാഷയിൽ പറയാം, നമ്മൾ അജ്മീർ വിസിറ്റ് ചെയ്ത് സന്ദർശിച്ച് അവിടുന്ന് പൊരുത്തം വാങ്ങിയിട്ടാണ് പോകാറുള്ളത്. എന്താ കാരണം? അവിടുന്ന് മുന്നോട്ട് വച്ചിരുന്ന വിശാലമായ സൗഹാർദ്ദമായിരുന്നു അത്. സൗഹാർദ്ദമായിരുന്നു. ഇപ്പോഴും എല്ലാവരും വരുന്നില്ലേ? പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ അജ്മീർ ഹാജയെ പറ്റി ഏതെങ്കിലും ഒരാൾ ഭീകരവാദിയാണെന്നോ തീവ്രവാദിയാണെന്നോ ആരോപിക്കുക പോലും ചെയ്തിട്ടില്ല. എല്ലാ ഭീകരവാദികളും അജ്മീർ പാപ്പന്റെ അടുത്തു. ഞാൻ പറയുന്നത്, അജ്മീർ പാപ്പ ആളുകളെ മുസ്ലിമാക്കിയിരുന്നില്ലേ? ഉണ്ട്. നമ്മളെപ്പോലെ ഏതെങ്കിലും എവിടെയെങ്കിലും ഒന്നോ രണ്ടോ ആളെ ആക്കി അതിന്റെ പേരിൽ പിടിച്ചു കൊണ്ടുപോയി ഇടുകയല്ല, 4000, 5000 ആളുകളെയൊക്കെ ഒരുമിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത്. എന്നിട്ടും ഖാജാ തങ്ങൾക്ക് അങ്ങനെ ഒന്ന് കേൾക്കേണ്ടി വന്നിട്ടില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാം നാമായി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തൊരു കുഴപ്പവും ഉണ്ടാവൂല. ഈ രാജ്യത്തൊരു കുഴപ്പം ഉണ്ടാവൂല. സൂറത്തു നൂറിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നമ്മളല്ലാതാകുമ്പം നിങ്ങളുടെ സ്വതന്ത്രമായ ദീനിന് പരിക്കേൽക്കും. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് സൂറത്തു നൂറിന്, സൂറത്തു നൂറിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ അനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ സൗകര്യവും ഞാൻ ചെയ്തു തരും. പടച്ചവൻ പറഞ്ഞതാണ്. എന്തിനാ പേടിക്കുന്നു? ശരിക്കും നമ്മളല്ലാതെ ആയപ്പം വന്ന പരീക്ഷണങ്ങളാണ്. ഇപ്പൊ എന്തായാലും നല്ല പരീക്ഷണം ഉണ്ട്. അള്ളാഹു സലാമത്താക്കി തരട്ടെ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. തല തിരിഞ്ഞ ചിന്തകൾ ആരുടെയൊക്കെ തലച്ചോറ്റിലാണോ വരുന്നത് അവരെയൊക്കെ അള്ളാഹു നന്നാക്കട്ടെ. അത്രേ ദുആ ചെയ്യാനുള്ളൂ. അല്ലാതെ ഇവിടെ മതപരിവർത്തനമുണ്ട്, അവിടെ മതം മാറ്റുന്നുണ്ട്, അല്ലെങ്കിൽ സത്യദീനിലേക്ക് ആളെ വിളിക്കുന്നുണ്ട്. മതം മാറ്റുക എന്ന് പറഞ്ഞൊരു സംഭവേ അല്ല, സത്യദീനിലേക്ക് ആളെ വിളിക്കാം. അത് വിളിക്കേണ്ടതാണ്, ഏത് കാലത്തും വിളിക്കണം. അതുകൊണ്ടൊന്നും ഇവിടെ ഒരാളെ പറ്റി ഒരു കുറ്റവും പറയില്ല. അങ്ങനെ കേൾക്കുകയാണെങ്കിൽ പഴി കേൾക്കേണ്ടിയിരുന്നത് ഖാജാ തങ്ങളാണ്, കേട്ടിട്ടില്ല എന്നാ ഞാൻ പറയുന്നത്. അപ്പൊ അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളെ എല്ലാവരും ഒരുപോലെ അംഗീകരിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലദീന ഇദാ റുഊ ദുഖിറല്ലാഹ്, അവരെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ പടച്ചോനെ ഇങ്ങ് ഓർമ്മ വരും. അങ്ങനെയുള്ള മനുഷ്യന്മാരാണ് അല്ലാഹുവിന്റെ ഔലിയാക്കള്. അപ്പോ ഞാൻ എന്റെ ദഅവത്തിന്റെ ആണിക്കല്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത്? ആ മുദ്രാവാക്യത്തിന്റെ ആണിക്കല്ലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്യമാണെന്ന് ആണ് കാണിച്ചു കൊടുക്കുകയാണത്. അല്ലാന്ന് പറഞ്ഞൊരു ശക്തിയുണ്ട്, അവനാണ് എല്ലാറ്റിനും കഴിവുള്ളത്. മരുന്നിനല്ല, ഡോക്ടർക്കല്ല, കാശിനല്ല, സ്വാധീനത്തിനല്ല, പടച്ചോനാണ് ട്ടോ അല്ലാഹു അക്ബർ. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. അല്ലാഹു അക്ബർ, ഇതല്ലേ മുസ്ലിമിന്റെ മുദ്രാവാക്യം? പണ്ഡിതന്മാരൊക്കെ വിശദീകരിച്ചത് കാണാം ബാങ്ക് ഇഖാമത്തിന്റെ അധ്യായത്തിൽ. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹു അക്ബറു മിൻ കുല്ലി ശൈ, എല്ലാറ്റിനേക്കാളും വലുത് അല്ലാഹുവാണ്. മരുന്നിനേക്കാൾ, ഡോക്ടറെക്കാൾ, സ്വാധീനത്തെക്കാൾ, പണത്തെക്കാൾ ഒക്കെ വലുത് അല്ലാഹുവാണ്. അല്ല, പടച്ചോനൊക്കെ രണ്ടാം നമ്പറാണ്, പണമാണ് ഒന്നാമൻ എന്ന് വിശ്വസിക്കുമ്പോഴാണ് എന്ത് ചെയ്യാം? കെട്ടിയോളുടെ കഴുത്തറുത്തിട്ട് പണം ഉണ്ടാക്കാൻ നോക്കുക.
കെട്ടിയോളി മോളെയും കൊണ്ടുപോയി വെള്ളക്കെട്ടിലെറിഞ്ഞ് അവരുടെ ജീവൻ അപഹരിച്ച് അവരുടെ പേരിൽ നേരത്തെ എടുത്ത ഇൻഷുറൻസ് നേടാനുള്ള പദ്ധതികൾ നോക്കുക. കാരണം ഇവന്റെ മനസ്സിലുള്ള വലിയ സംഗതി പണമാണ്, പണമാണ് അവന്റെ മനസ്സിലെ റബ്ബ്. അവനെ പണത്തിനു വേണ്ടി എന്തു ചെയ്യും? അല്ലാഹു ആണ് എന്റെ റബ്ബ്. പണം ഒരു ചുക്കുമല്ല എന്നങ്ങോട്ട് മനസ്സിലാക്കിയാലോ പണം അവന്റെ പിന്നാലെ വരും. അവന് പണം ഇല്ലാതിരിക്കൊന്നുമില്ല. അജ്മീർ തങ്ങൾക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നു, ഒക്കെ വരും, ഒപ്പം വരും. പണം ഉണ്ടാകും, സ്വാധീനം ഉണ്ടാകും, എല്ലാം ഉണ്ടാകും, ആളും ഉണ്ടാവും, പണവും ഉണ്ടാകും, സ്വാധീനം ഒക്കെ ഉണ്ടാവും. കാരണം അല്ലാഹു ആണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. ഇത് ശരിക്കും ഈ മനുഷ്യർക്ക് അങ്ങോട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന വിഭാഗമാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരുടെ മുഖത്തു നോക്കിയാൽ പടച്ചോനെ ഓർമ്മ വരും, സയ്യിദുനാ റസൂലുല്ലാഹി. അതാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക വിഭാഗമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഞാനല്ല, ഇമാമിങ്ങളൊക്കെ എഴുതി വെച്ചതും അവർ പറഞ്ഞതും ഇങ്ങോട്ട് വലിയ എന്ന് പറഞ്ഞതിനൊരു നിർവചനം പറഞ്ഞു. എന്നിട്ട് കറാമത്ത് എന്ന് പറഞ്ഞാൽ അമ്പിയാക്കൾക്ക് മുഴുജസത്തുണ്ടാകും പോലെ ഉണ്ടാകുന്ന അമാനുഷിക ശക്തിയാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഒക്കെ ചെയ്തില്ലേ? അങ്ങനെ ഒരു വിഭാഗം പ്രത്യേകിച്ചുണ്ട്. ഇല്ലെങ്കിൽ മുത്തുനബി ഇതിന് കൊടുക്കേണ്ട മറുപടി എന്താ? നിസ്കരിക്കുന്ന, നോമ്പോൽക്കുന്ന, തഖ്വ കീപ്പ് ചെയ്ത് ജീവിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങളും ഔലിയാക്കളാണെന്നാ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു പ്രത്യേക വിഭാഗമാണ്. അവരുടെ മുഖത്ത് പടച്ചോനുണ്ട്. ആ ഭാഷ തിരിയണോ? അവരുടെ മുഖത്ത് പടച്ചോനുണ്ട് എന്ന് പറഞ്ഞാൽ പടച്ചോനെ അവരുടെ മുഖത്ത് അവതരിപ്പിച്ചു എന്നല്ല. അല്ലാഹു ഉണ്ടെന്ന് അവരെ കണ്ടാലും ഇങ്ങോട്ട് തിരിയും. കാരണം ഇത്തരം സംഗതികള്, ആ രോഗം നിനക്ക് വേണ്ട, ആ ഓപ്പറേഷൻ നീ നടത്തേണ്ടതില്ല, ആ രോഗം അങ്ങോട്ട് സുഖമാണ്, ഓപ്പറേഷൻ നടത്താതെ തന്നെ, അല്ലെങ്കിൽ ആ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നു. എത്ര സംഭവം ഏറുവാടിയിലൊക്കെ പോയി നോക്കിയാൽ കാണാം. ഡോക്ടർ അബ്ദുൽ ഹക്കീം ഓപ്പറേഷൻ നടത്തുകയാണ്. ആ ഒരു സംഗതിയാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്.